ചില രോഗികൾക്ക് ചില മരുന്നുകൾ നൽകുമ്പോൾ അവർക്ക് ശരീരത്തിന് പുറത്തു പോയ അനുഭവം ഉണ്ടാവാം. നിങ്ങൾക്ക് അതിനുള്ള വൈദഗ്ധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തു പോകാം, തിരിച്ചു വരാം. ഒരുപാട് പേർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പെട്ടെന്ന് അവരിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങൾ ശൂന്യധ്യാനത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് ശരിക്കും മരണമാണ്. പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് പുറത്തു വന്ന് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ സാധിച്ചു എന്ന്. ശരിക്കും ആ സമയത്ത് അവർ മരിച്ചുപോയോ അതോ അവർ മോക്ഷം അല്ലെങ്കിൽ സ്വർഗം അങ്ങനെ എന്തെങ്കിലും അനുഭവിച്ച് തിരികെ വന്നതാണോ? ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ചില രോഗികൾക്ക് ചില മരുന്നുകൾ നൽകുമ്പോൾ അവർക്ക് ശരീരത്തിന് പുറത്തു പോയ അനുഭവം ഉണ്ടാവാറുണ്ട്. മരണമെന്ന് പറയുമ്പോൾ ഒരു തലത്തിൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ശരീരം നഷ്ടപ്പെട്ടു എന്നാണ്. അതാണ് മരണം. അപ്പോൾ ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. അത് നിങ്ങളെ അവ്യക്തമായ ഇടങ്ങളിലെത്തിക്കും. മരണത്തോട് അടുത്തുള്ള അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ധ്യാനം എന്ന് പറയപ്പെടുന്നത് ഞങ്ങളുടെ ശൂന്യ എന്നറിയപ്പെടുന്ന ഒരു ധ്യാനമുണ്ട്. ശൂന്യയെ വിവർത്തനം ചെയ്യുന്നത് എംറ്റിനെസ് എന്നാണ്. അതല്ല ശരിയായ വിവർത്തനം, പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിൽ അതിന് ശരിയായ വാക്കുകളില്ല. അപ്പോൾ എംറ്റിനെസ് അല്ലെങ്കിൽ ശൂന്യത. നിങ്ങൾ ശൂന്യധ്യാനത്തിലേക്ക് കടക്കുമ്പോൾ അത് മരണത്തിനടുത്തുള്ള അനുഭവമല്ല, അത് മരണമാണ്. പക്ഷെ ബോധപൂർവമായ മരണം. നിങ്ങൾ ഒരു സൈക്കിൾ ചവിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഓടിക്കാൻ പഠിച്ചിട്ടേ ഉള്ളൂ, ബാലൻസ് കുറവാണ്, അപ്പോൾ നിങ്ങൾ ഇങ്ങനെയായിരിക്കും ചവിട്ടുന്നത്. അതേസമയം മറ്റൊരു കുട്ടി അവൻ രണ്ട് കൈയും വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കിയാണ് സൈക്കിൾ ചവിട്ടുന്നത്. അവൻ ഹാൻഡിൽ ബാറിൽ കയറി നിൽക്കുന്നു, തിരിഞ്ഞു നിൽക്കുന്നു, ചാടുന്നു, അങ്ങനെ എല്ലാം ചെയ്യുന്നു. എന്തുകൊണ്ട്? അവൻ അതിന്മേൽ വൈദഗ്ധ്യമുണ്ട്, അവന് ബാലൻസും നിയന്ത്രണവുമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സൈക്കിളിൽ നിന്ന് ചാടിയിട്ട് തിരിച്ചു ചാടിക്കയറാം, പലതും ചെയ്യാം. അതുപോലെ തന്നെയാണ് ശരീരവും. നിങ്ങൾക്കൊരു നിശ്ചിത വൈദഗ്ധ്യമുണ്ടെങ്കിൽ വളരെ അനായാസം നിങ്ങൾക്ക് പുറത്തു ചാടാം, എന്നിട്ട് തിരിച്ചു കയറാം. ഇപ്പോൾ ഇത് വളരെ ആകസ്മികമായാണ് സംഭവിക്കുന്നത്. അവർ മരുന്ന് ഉപയോഗിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ പല ആളുകൾക്കും 60-കളിലും 70-കളിലും LSDയുടെ സമയമായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ അത് ഉപയോഗിച്ചിരുന്നു. അത് അങ്ങയുടെ കാലഘട്ടമായിരുന്നു. അപ്പോൾ ഒരുപാട് പേരുടെ സംസാര വിഷയമായിരുന്നു ഇത്. ശരിക്കും അവർക്ക് സംഭവിച്ചിരിക്കുന്നു. അത് അവരുടെ സങ്കല്പമൊന്നുമല്ലായിരുന്നു, ശരിക്കും അവർക്കത് സംഭവിച്ചിരുന്നു. പക്ഷേ അത് മതിഭ്രമം ഉളവാക്കുന്നതായതിനാൽ അത് ശരിക്കും എന്താണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അവർക്കങ്ങനെ സംഭവിച്ചെന്ന് ഉറപ്പ് പറയാൻ ആർക്കും സാധിച്ചില്ല. പക്ഷേ ആ കാലഘട്ടത്തിലുള്ള പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ശരിക്കും അനുഭവിച്ചറിഞ്ഞിട്ടുള്ള, ജീവിതം തന്നെ പരിവർത്തനം ചെയ്യപ്പെട്ട ആളുകൾ, ഭ്രാന്തമായ രീതിയിൽ. പക്ഷേ എല്ലാവിധത്തിലുള്ള മാറ്റവും അവർക്ക് സംഭവിച്ചു. കാരണം ഈ ശരീരം വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് അവർക്ക് എങ്ങനെയോ അറിയാൻ സാധിച്ചു. ഇത് സ്ഥിരമായ ഒന്നല്ല. ആ ചെറിയ അവബോധം അവർ ജീവിതത്തെ ഗ്രഹിക്കുന്ന രീതിയിലും അവരുടെ പെരുമാറ്റത്തിലും അവർ ചെയ്യുന്ന കാര്യങ്ങളിലും മാറ്റം വരുത്തി. ഞാൻ ശരിക്കും ഈ കാര്യങ്ങൾ നോക്കിയിട്ടില്ല. ചില ആളുകൾ എന്നോട് പറഞ്ഞത്, ചില പ്രശസ്തമായ പുസ്തകങ്ങളിലും ഇതുണ്ട്, അവർ മാലാഖകളെ കണ്ടെന്നും ഒരു തുരങ്കം കണ്ടെന്നുമൊക്കെ. നോക്കൂ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ആരെങ്കിലും ഒരു സർജറി ടേബിളിൽ കിടക്കുമ്പോൾ ഡോക്ടർക്ക് നല്ല ആത്മവിശ്വാസമുണ്ടായിരിക്കും, പക്ഷെ രോഗി എപ്പോഴും മരണത്തെ പേടിക്കുന്നുണ്ടാവും. ഹലോ, ഡോക്ടർക്ക് നല്ല ആത്മവിശ്വാസമുണ്ടാവും, പ്രശ്നം എന്താണെന്നും ചെയ്യേണ്ടത് എന്താണെന്നും അവർക്കറിയാം. 99% ചെയ്യുന്നതിൽ അവർക്ക് ആത്മവിശ്വാസമുണ്ട്. പക്ഷേ രോഗി കണ്ണടച്ചു കഴിഞ്ഞാൽ അയാളുടെ ജീവൻ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കുകയാണ്. തനിക്ക് എന്ത് സംഭവിക്കുന്ന ഭയം അയാൾക്കുണ്ടാകും. എല്ലാ ചെറിയ കാര്യങ്ങളും മരണമാണെന്ന് അയാൾ കരുതുന്നു. ആളുകൾക്കിത് സംഭവിക്കാറുണ്ട്. നിങ്ങൾ ആരുടെയെങ്കിലും തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടി വെടിവെക്കുന്നു, പക്ഷെ കൊള്ളുന്നില്ല, ഉണ്ടയില്ലായിരുന്നു. അവർ ഏതാണ്ട് മരിച്ചിട്ടുണ്ടാകും. മരണത്തോടടുത്തുള്ള അനുഭവം. കുറച്ചു നേരത്തേക്ക് ബോധം പോയി, എന്നിട്ട് തിരിച്ചു വന്നു. അവർ കരുതുന്നത് മരിച്ചതിന് ശേഷം തിരികെ വന്നുവെന്നാണ്. അവർ മുകളിൽ നിന്ന് എല്ലാം കാണുകയും ചെയ്തു. അതിന് കാരണം ഹോളിവുഡാണ്. അപ്പോൾ മനുഷ്യ മനസ്സിന് പല തലത്തിലുള്ള അനുഭവങ്ങളെ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്. അതിനെ മരണമെന്ന് വ്യാഖ്യാനിക്കണമെന്നില്ല, അത് ജീവനാണ്. യഥാർത്ഥത്തിൽ മരണം എന്നൊന്ന് ഇല്ല. ജീവൻ 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 മാത്രമാണുള്ളത്. അത് ഒരു തലത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്കും അതിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു. അപ്പോൾ ഒരു തലം എനിക്ക് നഷ്ടപ്പെട്ടാൽ അത് മരണമായി തോന്നുന്നു. ഇപ്പോൾ ഇതൊരു മെഡിക്കൽ ഫാക്റ്റാണ്. അവർ പറയുന്നത് ഓരോ രണ്ടാഴ്ചയിലും നിങ്ങളുടെ ശരീരത്തിൽ നിന്നും 7 കിലോഗ്രാം ഭാരമുള്ള വസ്തുക്കൾ നഷ്ടപ്പെടുന്നതെന്നും പുതിയത് വരുന്നുവെന്നാണ്. ഓരോ രണ്ടാഴ്ചയിലും നിങ്ങളുടെ ശരീരഭാരത്തിനനുസരിച്ച് എത്ര ആഴ്ച കൊണ്ട് പൂർണ്ണമായും നിങ്ങളില്ലാതാകുന്നുവെന്ന് കണക്കൂട്ടാം. നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാം തന്നെ പൂർണ്ണമായി നഷ്ടപ്പെടുകയും മറ്റു ചിലത് ഉള്ളിലേക്ക് വരികയും ചെയ്യുന്നു. പക്ഷേ അത് മരണമായി അനുഭവപ്പെടുന്നില്ല. ഓരോ നേരത്തെ ഭക്ഷണവും ഓരോ നേരം നിങ്ങൾ വയർ കാലിയാക്കുമ്പോഴും അത് നിങ്ങൾ മരണത്തോട് അടുത്തതായി അനുഭവിക്കണം. പക്ഷേ അത് നിങ്ങൾക്ക് സംഭവിക്കുന്നില്ല. പക്ഷേ ഇത് നിങ്ങൾക്ക് സംഭവിക്കാൻ കാരണം നിങ്ങളുടെ അനുഭവത്തിലൊരു വേർപാടുണ്ടാകുന്നു, പ്രത്യേകിച്ച് അനസ്തേഷ്യ ഉപയോഗിക്കുന്നതുകൊണ്ട്. നമ്മുടെ ഇന്ദ്രിയ അനുഭവങ്ങളിൽ നിന്നും മറ്റ് അനുഭവങ്ങളിൽ നിന്നും ഒരു വേർപാടുണ്ടാകുന്നു. പെട്ടെന്ന് മരിച്ചുവെന്ന് നിങ്ങൾക്ക് തോന്നും. ആരും മരിച്ചിട്ടില്ല. അത് ശരിക്കും അത് തെറ്റായ ധാരണയാണ്. ശരിയാണ്, ജീവിതത്തിലെ ഓരോ നിമിഷവും നിങ്ങൾ തയ്യാറാണെങ്കിൽ, സാഹചര്യങ്ങളാലും ചിന്തകളാലും വികാരങ്ങളാലും നിങ്ങൾ ബന്ധനസ്ഥനല്ലെങ്കിൽ, ഇവിടെ തന്നെ ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾക്ക് കാണാനാവും. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തെ അകലെ നിന്ന് നോക്കിക്കാണാം. ഇത് മരണത്തോടടുത്തല്ല, ഇത് ജീവിതമാണ്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ കുറേ ആളുകൾക്ക് അവരുടെ ശേഷികൾ നഷ്ടപ്പെടുന്നത് നിർഭാഗ്യവശാൽ നല്ല കാര്യമായി മാറുന്നു. ഇതൊരു നല്ല കാര്യമല്ല. ഇങ്ങനെ സംഭവിച്ചു. ഒരാൾ തൻ്റെ പഴയകാല സുഹൃത്തിനെ 25 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടി. കോളേജിൽ പഠിക്കുമ്പോൾ ഇരുവരും നല്ല സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെ അയാൾ സുഹൃത്തിനെ അത്താഴത്തിന് ക്ഷണിച്ചു. ഇന്ത്യയിലെ വീടുകളുടെ രീതി അനുസരിച്ച് ഭാര്യയാണ് വിളമ്പുന്നത്. അവർ രണ്ടുപേരും കഴിക്കുന്നു. ഓരോ തവണയും അയാൾ ഭാര്യയോട് എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ അയാൾ വിളിക്കും, എൻ്റെ പൊന്നെ, എൻ്റെ തേനെ, എൻ്റെ ബുബുബു, എൻ്റെ കുക്കുക്കു, എൻ്റെ മുത്തേ, അങ്ങനെ പലതും. നിങ്ങൾ തമിഴനാണ്, അപ്പോൾ എൻ്റെ തങ്കമേ, എൻ്റെ ചുച്ചു, അങ്ങനെ. അത്താഴം കഴിച്ചതിന് ശേഷം മടങ്ങാൻ നേരം സുഹൃത്ത് പറഞ്ഞു, നിങ്ങളുടെ ജീവിതം എത്ര മനോഹരമാണ് അല്ലേ? എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷമായി. ഞങ്ങൾ പരസ്പരം മുഖത്ത് പോലും നോക്കാറില്ല. നീ നിൻ്റെ ഭാര്യയോട് പ്രകടിപ്പിക്കുന്ന ഈ സ്നേഹം കാണാൻ തന്നെ വളരെ മനോഹരമാണ്. അയാൾ ചോദിച്ചു, നീ എന്താ പറയുന്നേ? സുഹൃത്ത് പറഞ്ഞു, നീ നിൻ്റെ ഭാര്യയെ തങ്കമേ, പൊന്നെ, മുത്തേ എന്നൊക്കെ വിളിക്കുന്നത്. അയാൾ പറഞ്ഞ, സത്യത്തിൽ അവളുടെ പേര് മറന്നുപോയിട്ട് 7 വർഷമായി. കഴിവുകൾ നഷ്ടപ്പെടുന്നത് നിർഭാഗ്യവശാൽ ഒരുപാട് ആളുകൾക്ക് നല്ലതായി മാറുന്നു. കാരണം അവരുടെ ശേഷികളെ കൊണ്ടാണ് ബുദ്ധിമുട്ടുന്നത്. ലക്ഷക്കണക്കിന് വർഷത്തെ പരിണാമം കൊണ്ട് നമുക്ക് കൈവന്ന മഹത്തായ കഴിവുകളെ കൊണ്ട് നിർഭാഗ്യവശാൽ നാം ബുദ്ധിമുട്ടുന്നു. കാരണം നമ്മൾ യൂസേഴ്സ് മാനുവൽ വായിച്ചിട്ടില്ല.